ഒരു കാര്യം മാത്രം ഇവിടെ ഉന്നയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തെറ്റിദ്ധാരണ ജനിപ്പിക്കാനായി സഭയെ ദുരുപയോഗിക്കുന്നത്. ഇതിനു മുൻപും അതിനെതിരെ ഈ സഭയിൽ ഞാൻ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. സർ, സഭാവേദിയുടെ പരിരക്ഷ രാഷ്ട്രീയമായി ആവർത്തിച്ച് ദുരുപയോഗിക്കുന്നത് വീണ്ടും അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടി വരികയാണ്. ഇന്നലെ മാംഗോ ഫോൺ, മൊബൈൽ ഫോൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മുൻപ് അതിൻ്റെ പിന്നിലുള്ള പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ബഹുമാന്യനായ വി ടി തോമസ് ഒരു പരാമർശം കഴിഞ്ഞ ദിവസം ഈ സഭയിൽ നടത്തി. സർ, അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. എൻ്റെ മേൽ വന്ന് തറക്കുന്നതായി ആരെങ്കിലും കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ എന്നതാവും ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നിലെ ദുഷ്ടലാക്ക്. സർ, അതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയാതെയാണ് ബഹുമാനായ പി ടി തോമസ് ഇത് പറഞ്ഞത്. അതെ, പേരും പറഞ്ഞില്ല. എങ്കിലും പൊതുവിൽ സഭയിലുണ്ടായ പ്രതീതി, ഞാൻ അറസ്റ്റിലാവേണ്ട തരം പ്രതികളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നതാണ്. ഇത് സത്യമല്ല സർ. 2016 February 29 മാംഗോ ഫോൺ കമ്പനി ഉടമകൾ അറസ്റ്റിലായത്. ഞാൻ അന്ന് മുഖ്യമന്ത്രിയല്ല. അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് എന്നെ കൊണ്ട് പറയിക്കുന്നതിൽ ഇ ടി തോമസിന് പ്രത്യേകമായ സന്തോഷം എന്തെങ്കിലും ഉണ്ടോ എന്നെനിക്ക് നിശ്ചയമില്ല. സർ, ഏതായാലും പട്ടാപ്പകലിനെ കുറ്റാക്കുറ്റിരട്ടായി ചിത്രീകരിക്കുന്ന രീതികൾക്കായി സഭ ദുരുപയോഗിക്കപ്പെട്ടുകൂട. പകുതി മാത്രം പറഞ്ഞ് അതുകൊണ്ട് തെറ്റിദ്ധാരണയുടെ ഒരു മൂടൽമഞ്ഞുണ്ടാക്കി മുഖ്യമന്ത്രി അതിൻ്റെ മറവിൽ നിർത്താൻ നോക്കുക. സർ, അതാണ് നടന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന മൂടൽമഞ്ഞിന് കീഴ്പ്പെടുത്താനാവില്ല എന്ന് മാത്രമേ എനിക്ക് പറയൂ. സർ, വനംകൊള്ളക്കാരുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുകയാണ് ബഹുമാനായ പി ടി തോമസ് ഇത് പറഞ്ഞത്. വനംകൊള്ളക്കാർ നിസ്സാരക്കാരല്ലെന്നും നേരത്തെ തന്നെ തട്ടിപ്പ് കേസുകളിൽ പ്രതികളായിരുന്നവരായിരുന്നുവെന്നും പറഞ്ഞിട്ട് അവരുടെ സ്വാധീനം ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു ഇവരുടെ മാംഗോ മൊബൈലിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നത് എന്ന് വിശദീകരിച്ചത്. ഉദ്ഘാടന വേദിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നില്ല എന്നും പറഞ്ഞു. ഏതായാലും ആ തട്ടിപ്പുകാരുടെ സ്വാധീനത്തിൻ്റെ വലക്കുള്ളിൽ നിൽക്കുന്നത് ഞാനല്ല, ഇന്നത്തെ മുഖ്യമന്ത്രിയല്ല. അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റത് ഞാനല്ല, ഈ മുഖ്യമന്ത്രിയല്ല. സർ, ഏത് മുഖ്യമന്ത്രിയുടെ മേലായിരുന്നു സ്വാധീനമെന്ന് അന്നത്തെ തീയതിയും കലറും വെച്ച് ബഹുമാനായ പി ടി തോമസ് തന്നെ കണ്ടുപിടിക്കണം. എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത് സഭാതലം തെറ്റിദ്ധരിപ്പിക്കലിനുള്ള വേദിയാക്കുന്നത് അനുവദിക്കരുത് എന്നാണ്. സഭാതലത്തെ ആ വിധത്തിൽ ദുരുപയോഗിച്ചതിന് സഭയോട് ആ അംഗം സാധാരണ മാപ്പ് പറയുകയാണ് വേണ്ടത്. അതിനായി അഭ്യർത്ഥിക്കുന്നു. അതെ, അത്രയും ആ ഭാഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.